പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. എൽ പി യു പിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായി എൽ പി യു പി വിഭാഗത്തിൻ്റെ മലയാളം പാർട്ട് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 10 മാർക്കിൻ്റെ മലയാളത്തിന് 3 വിഭാഗങ്ങളാണുള്ളത്: സാഹിത്യപരം, ഭാഷാപരം, ബോധനശാസ്ത്രപരം. അതിൽ ഭാഷാപരം എന്ന വിഭാഗത്തിൽ വിഭക്തിയും സന്ധിയും പ്രയോഗങ്ങളും എല്ലാം നമ്മൾ ഇതിനകം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി സാഹിത്യ വിഭാഗത്തിൽ വരുന്നത് 6 ടോപ്പിക്കുകളാണ്: കവിത, നോവൽ, ചെറുകഥ, ജീവചരിത്രം, ആത്മകഥ, വൈജ്ഞാനിക സാഹിത്യം. ഈ മേഖലകളാണ് അവിടെ നമുക്ക് പരിചയപ്പെടേണ്ടത്. അതിൽ മലയാള കവിതയുടെ ചരിത്രം നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളെ പരിചയപ്പെടുത്തി വരികയാണ്. അതിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിശ്വസാഹിത്യകാരനായ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രശസ്തനായ മലയാള നോവലിസ്റ്റ് തകഴി ശിവശങ്കരപിള്ളയാണ്. 3-ാമത് ജ്ഞാനപീഠം മലയാളത്തിന് ലഭ്യമാക്കിയ തകഴി ശിവശങ്കരപിള്ള. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വരുന്നത് രണ്ടിടങ്ങഴിയും ചെമ്മീനുമാണ്. ഇത്രയധികം അന്താരാഷ്ട്ര പ്രശസ്തനായ മറ്റൊരു മലയാള നോവലിസ്റ്റുണ്ടോ എന്ന് സംശയമാണ്. എത്രയോ വിദേശ ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാമാണ് നമ്മളിന്ന് സൂചിപ്പിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചു, അന്താരാഷ്ട്ര പ്രശസ്തനാണ്. മറ്റൊന്ന്, ഇതിഹാസകാരനായ മലയാളത്തിലെ നോവലിസ്റ്റാണ്. അദ്ദേഹത്തെ വിളിക്കുന്നത് മലയാളത്തിലെ ഗദ്യമഹാകവി എന്നാണ്. ഗദ്യമഹാകവി എന്ന് വിളിക്കുന്ന മലയാളത്തിലെ നോവലിസ്റ്റാണ് തകഴി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ തീരങ്ങളിൽ ഈ പേര് കേൾക്കുമ്പോൾ മറ്റു ചില ആത്മകഥകളുടെ പേരുകൾ നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നൊരു ആത്മകഥയുണ്ട്. ഓർമ്മയുടെ ഓളങ്ങളിൽ, ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ അറകൾ, ഓർമ്മയുടെ അറകൾ ബഷീറിൻ്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ അറകൾ, ഇങ്ങനെ വളരെ പ്രശസ്തമായ ഒരു ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. മറ്റൊരു ആത്മകഥാപരമായ അദ്ദേഹത്തിൻ്റെ രചനയാണ് എൻ്റെ വക്കീൽ ജീവിതം. നമുക്കറിയാം, ഇദ്ദേഹം ആദ്യകാലത്ത് ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ കാലത്തെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ടുള്ള ഒരു കൃതിയാണ് എൻ്റെ വക്കീൽ ജീവിതം. LDCയുടെ കുട്ടികളോട് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണിത്. ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥ എഴുതിയത്, 4 ഓപ്ഷൻ തരും: തകഴി, ജി ശങ്കരക്കുറുപ്പ്, മലയാറ്റൂർ രാമകൃഷ്ണൻ, ബഷീർ. ഈ 4 ഉത്തരങ്ങളിൽ നിന്ന് നിങ്ങൾ ശരിയായി എഴുതേണ്ടത് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നുള്ളത് ആത്മകഥ തകഴിയുടേതാണ്. മറ്റൊരു ആത്മകഥ ഓർത്ത് വയ്ക്കണം, എൻ്റെ വക്കീൽ ജീവിതം. ഓക്കെ, ഇനി തകഴിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് അദ്ദേഹം നമുക്ക് ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭ്യമാക്കി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിനകം 6 ജ്ഞാനപീഠങ്ങളാണ്, ജ്ഞാനപീഠ പുരസ്കാരങ്ങളാണ് മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ 3-ാമത് പുരസ്കാരം ലഭിച്ചത് തകഴിക്കാണ്. അപ്പം മറ്റ് ജ്ഞാനപീഠ പുരസ്കാരങ്ങളുടെ പേരും വർഷവും നമുക്കത് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഡൽഹിയിലെ വ്യവസായി ആയിട്ടുള്ള ശാന്തി സ്വരൂപ് ജെയിൻ, ശാന്തി പ്രസാദ് ജെയിൻ ആണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 1965 ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നൽകിയത്. 1965 ഇത് ഏർപ്പെടുത്തിയ വർഷം തന്നെ ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കവിതകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഓടക്കുഴൽ ആണ് 65 ജി ശങ്കരക്കുറുപ്പിനെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാക്കിയത്.
പിന്നീട് നമുക്ക് ലഭിക്കുന്നത് 1980 എസ് കെ പൊറ്റക്കാടിനാണ് ലഭിക്കുന്നത്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ അതാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലാണ് ഇത്. മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഞാൻ ഓർമ്മപ്പെടുത്താം. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ആദ്യ മലയാള നോവലേത് എന്ന് ചോദിച്ച ഒരു ചോദ്യം എന്ന രീതിയിൽ ചോദിച്ചൊരു ചോദ്യം മുമ്പ് പി എസ് സി ചോദിച്ചായിരുന്നു. ആദ്യ നോവൽ എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ കഥയാണ്. പക്ഷേ പല കുട്ടികളും അന്ന് ആൻസർ ചെയ്തത് ഓടക്കുഴൽ എന്നാണ്. ഓടക്കുഴൽ കവിതാ സമാഹാരമാണ്, ഒരു ദേശത്തിൻ്റെ കഥ നോവലാണ്. ചോദ്യം ആദ്യത്തെ നോവൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, ചോദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ 1980 എസ് കെ പൊറ്റക്കാടാണ്, 1984 തകഴിയാണ്. ശരിക്കും 1982 മുതൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകിപ്പോരുന്നത് ടോട്ടൽ വർക്ക്സിനാണ്, സമഗ്ര സംഭാവനയ്ക്കാണ്. പക്ഷേ ചില ദിക്കുകളിൽ കയർ എന്ന് കാണുന്നുണ്ട് നമ്മൾ. കയറിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയതാണ്, തകഴിക്ക് നൽകിയതാണ് 1984 ജ്ഞാനപീഠ പുരസ്കാരം. ഈ ആദ്യം കിട്ടിയ മൂന്ന് പേരെയും ഓർത്തുവെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് ജ്ഞാനപീഠ പുരസ്കാരത്തിന്. എന്താ എളുപ്പവഴി? ആദ്യത്തെ മൂന്ന് ജ്ഞാനപീഠവും മലയാളത്തിൽ കിട്ടിയിരിക്കുന്നത് മൂന്ന് ശങ്കരന്മാർക്കാണ്. മൂന്ന് ശങ്കരന്മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഏതെല്ലാമാണ്? മൂന്ന് ശങ്കരന്മാരാണ് ആദ്യമായി നേടിയിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട് എന്ന് പറഞ്ഞാൽ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള. അതിനുശേഷം ഈ മൂന്ന് ശങ്കരന്മാർക്ക് ലഭിച്ചതിന് ശേഷം 1995 എം ടി വാസുദേവൻ നായർക്കാണ് ലഭിക്കുന്നത്. എം ടി വാസുദേവൻ നായർ. പിന്നീട് 2007 ഒ എൻ വി കുറുപ്പിനാണ്, ഒ എൻ വിക്കാണ് 2007 കിട്ടുന്നത്. പിന്നീട് കിട്ടുന്നത് 2019 അക്കിത്തത്തിനാണ്. ഇങ്ങനെ 6 മലയാളികൾക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എന്ന് കൂട്ടത്തിൽ നമ്മൾ ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും. ഇനി തകഴിക്ക് കിട്ടിയിട്ടുള്ള മറ്റ് അംഗീകാരങ്ങൾ കൂടി പരിശോധിക്കാം. 1994 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഒരിക്കൽ മുമ്പ് പി എസ് സി ചോദിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ആര് എന്നുള്ളതാണ്. കേരള സാഹിത്യ അക്കാദമി, കേരള സർക്കാർ, കേരള സംഗീത നാടക അക്കാദമി, അങ്ങനെ ഉത്തരങ്ങൾ തരും. ശരിയായ ഉത്തരം, എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരാണ്. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട്ട് കുഞ്ഞൻപിള്ളയ്ക്കാണ് അല്ലേ. ഇങ്ങേ അറ്റത്ത് പി വത്സലയ്ക്കും അത് കിട്ടുകയുണ്ടായി. അപ്പോൾ വളരെ മികച്ച ഒരു സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് നമ്മൾ ഓർക്കുക, എഴുത്തച്ഛനെയും ഓർമ്മിക്കുക. മറ്റൊന്ന് 1996 വള്ളത്തോൾ പുരസ്കാരമാണ്. വള്ളത്തോൾ പുരസ്കാരം 1996 അല്ലേ. ഒരിക്കലും വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ തുക എത്രയാണെന്നാണ്. 111,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ തുക. അതാണ് ഒരിക്കൽ ചോദിച്ചത് വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട്. പിന്നീട് 1956 വർഷങ്ങൾക്ക് വളരെ മുൻപാണ്, 1956 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതും ഓർമ്മിക്കുക. മറ്റൊരു വിശേഷണം അദ്ദേഹത്തിൻ്റേത്, കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും തകഴിയാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ്. ഇതുപോലെ മയ്യഴിയുടെ കഥാകാരൻ എന്ന് എം മുകുന്ദനെ അറിയപ്പെടുന്നത് പോലെ, തൃക്കട്ടൂരിൻ്റെ കഥാകാരൻ എന്ന് യു എ കാദറിനെ അറിയുന്നത് പോലെ, തഷൻകുന്നിൻ്റെ കഥാകാരൻ എന്ന് യു കെ കുമാരനെ അറിയുന്നത് പോലെ ഒരു ദേശത്തിൻ്റെ വിശേഷണമാണ് നൽകിയിട്ടുള്ളത് അല്ലേ. അതേപോലെ കസാക്ക് ബഷീറും ഒ വി വിജയനുമായി ബന്ധപ്പെട്ട് ആ ഒരു സ്ഥലനാമം
നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചില സ്ഥലനാമങ്ങളുടെ പേരിൽ, അതത് ദേശത്തിൻ്റെ പേരുകളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരുണ്ട്. അക്കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനാണ് തകഴി. അദ്ദേഹത്തെ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടിടങ്ങഴി എന്ന നോവലിൻ്റെ തീർത്തും പശ്ചാത്തലം കുട്ടനാടാണ്. കുട്ടനാട്ടിലെ പകലന്തിയോളം പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ ദയനീയമായ ജീവിതമാണ് രണ്ടിടങ്ങഴി എന്ന വിഖ്യാത നോവലിൻ്റെ വിഷയം. അപ്പോൾ അതെല്ലാം കുട്ടനാടുമായി ബന്ധപ്പെട്ട് തകഴിയെ ബന്ധിപ്പിക്കുന്നതാണ്. പിന്നീട് നമ്മൾ അറിയപ്പെടുന്നത് കേരളത്തിലെ മോപ്പാസാങ് എന്നറിയപ്പെടുന്നതും തകഴിയാണ് അല്ലേ. മോപ്പാസാങ്ങിൻ്റെ കഥകളോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ അത്തരമൊരു രചന മലയാളത്തിൽ നടത്തിയിട്ടുള്ളത് എന്നതിൻ്റെ പേരിലായിരിക്കാം അദ്ദേഹത്തെ കേരള മോപ്പാസാങ് എന്ന പേരിലും അറിയപ്പെടുന്നത് അല്ലേ. അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് നമുക്ക് അല്ലേ. കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത് കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് അല്ലേ. കേരള വാത്മീകി എന്ന് വിളിക്കുന്നത് വള്ളത്തോളിനെയാണ്. കേരള ഇബ്സൻ എന്ന് വിളിക്കുന്നത് എൻ കൃഷ്ണപിള്ളയാണ്. കേരള മയക്കോവിസ്കി എന്ന് വിളിക്കുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയെയാണ്. ഇങ്ങനെ ഒരുപാട് കേരള പാണിനി എന്ന് വിളിക്കുന്നത് എ ആർ രാജരാജവർമ്മയെയാണ്. കേരള ഹെമിങ് വേ എന്ന് വിളിക്കുന്നത് എം ടി വാസുദേവൻ നായരെയാണ്. ഇങ്ങനെ ഒരുപാട് പേരെ നമ്മളിങ്ങനെ കേരളം ചേർത്തിങ്ങനെ വിളിക്കാറുണ്ട്. ആ മേഖലകളിലേക്കെല്ലാം നിങ്ങളുടെ ശ്രദ്ധ പതിയണം. അത്തരം കാര്യങ്ങളെല്ലാം കലക്ട് ചെയ്ത് നിങ്ങൾ വയ്ക്കേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തകഴി എത്ര കഥകൾ എഴുതിയെന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുകയില്ല. 10-600 കഥകൾ തൊട്ടെണ്ണി നോക്കിയാൽ 10-500-ലധികം കഥകൾ എന്തായാലും തകഴിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, മലയാള സാഹിത്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ കഥകളിൽ ആദ്യകാല കഥകളിൽ ഒന്നാണ് സാധുക്കൾ എന്നുള്ളത്. സാധുക്കൾ, വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുണ്ട്. അതും ആദ്യകാല കഥയാണ്, അത് വളരെ പ്രസിദ്ധമാണ്. പക്ഷേ അതിനു മുമ്പ് ഉള്ളൊരു കഥയാണ് സാധുക്കൾ. സർവീസ് എന്ന പത്രത്തിൽ അടിച്ചു വന്നിട്ടുള്ള ഒരു കഥയാണ് സാധുക്കൾ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. പിന്നീട് അദ്ദേഹം വഹിച്ച പദവികൾ അല്ലേ, തകഴിയെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നിട്ടുണ്ട് അദ്ദേഹം. അതും നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോവേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് തകഴി കുറേ നോവലുകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് രണ്ടിടങ്ങഴി. അദ്ദേഹത്തിൻ്റെ ആദ്യകാല നോവലുകളിൽ പ്രധാനമാണ് രണ്ടിടങ്ങഴി അല്ലേ. അതിപ്പോൾ 10th standard അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് ഇത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുണ്ട്. പ്ലാവിലെ കഞ്ഞി എന്ന പേരിൽ മറ്റും അത് ഇപ്പോൾ 10th class പഠിപ്പിക്കാനായിട്ട് ഉണ്ട്. അതിലെ ഒരു ഭാഗം, എനിക്ക് തോന്നുന്നത് 17-ാം അധ്യായമോ മറ്റോ ആണ് പഠിപ്പിക്കാനായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടിടങ്ങഴി എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇത് കുട്ടനാടുമായി ബന്ധപ്പെട്ട കഥയാണ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതമാണ്, ദുരന്തപൂർണമായ ജീവിതമാണ് ഈ നോവലിൻ്റെ പ്രമേയം. ജന്മിത്തം കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ പകലന്തിയോളം പാടത്ത് പണിയെടുത്തിട്ട് ഒരു നേരത്തെ വയറു നിറച്ചുണ്ണാൻ അരി കിട്ടാത്ത, പട്ടിണി കിടക്കേണ്ടി വരുന്ന കർഷക തൊഴിലാളികളുടെ ദയനീയമായ ചിത്രമാണ് രണ്ടിടങ്ങഴിയിലൂടെ തകഴി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോഴാണ് ഈ ദുരന്തകഥ പുറലോകമറിയുന്നത്. എന്താ, കൊച്ചുവേലിൽ ഔസേപ്പ് എന്ന ജന്മിയുടെ ഓണപ്പണിക്കാരനായ കോരൻ അതിശക്തമായ ഒരു കഥാപാത്രമാണ് മലയാള സാഹിത്യത്തിലെ. എനിക്ക് ചക്രം വേണ്ട തമ്പ്ര, നെല്ലുമതി എന്ന് കൊച്ചുവേലിൻ ഔസേപ്പിനോട് അന്ന് ആരും പറയുകയില്ല. ജന്മിത്വത്തിൻ്റെ ഭീകരവാഴ്ച അത്രമായി, എന്തെങ്കിലും കൊടുക്കുന്നതും കൊണ്ടു പോവണം. പക്ഷേ കോരൻ പറഞ്ഞു എനിക്ക് നെല്ലുകൂലി മതി എന്ന്. പക്ഷേ തമ്പ്രാനത് കൊടുക്കാൻ തയ്യാറല്ല. കാരണം നെല്ല് കരിഞ്ചന്തയിൽ വിറ്റാൽ വൻ ലാഭമുണ്ടാകും ഔസേപ്പിന്, അതുകൊണ്ട് കാൽചക്രം ഒരു കൂലി കൊടുക്കുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിൽ മുങ്ങിത്താണ്
ചെളി കോരിയെടുത്തതിന് കൂലി കൊടുക്കുന്നത് കാൽ ചക്രമോ മറ്റോ ആണ് കൂലി കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു നേരത്തെ കഞ്ഞിക്കുള്ള നെല്ല് കിട്ടുന്നില്ല കോരന്. ആ ദയനീയ ചിത്രമെല്ലാം വരച്ചു വയ്ക്കുന്ന വളരെ പ്രശസ്തമായ നോവൽ അല്ലേ കോരൻ ചാത്തൻ. അതേപോലെ മറ്റൊരു കഥാപാത്രമാണ് ചാത്തൻ ചിരുത, കൊച്ചുവേലി ലൗസേപ്പ്, കുഞ്ഞപ്പി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്ന വളരെ ശ്രേഷ്ഠമായ നോവലാണ് അല്ലേ. തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്നാണ് ഈ നോവലിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കർഷക തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നോവൽ. മറ്റൊരു പ്രത്യേകതയുണ്ട്, തകഴിയുടെ നോവലുകൾ സിനിമയായിട്ടുണ്ട്, രണ്ടിടം കഴിയും സിനിമയായിട്ടുണ്ട്. ആദ്യമായി സിനിമയായ നോവൽ എന്നുള്ള പ്രത്യേകതയും രണ്ടിടം കഴിക്കുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടിടം കഴി തകഴിയുടെ നോവലാണ്, ശ്രദ്ധേയമായ നോവലാണ്, ഓർക്കുക. അടുത്തത് തോട്ടിയുടെ മകനാണ് അല്ലേ, വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. തോട്ടികൾക്കും മലയാള സാഹിത്യത്തിൽ ഇടമുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത നോവലാണ് അല്ലേ. തോട്ടികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇവരുടെ ജീവിതത്തെയെല്ലാം ആരാണ് മുമ്പ് സാഹിത്യത്തിന് ഇതിവൃത്തമാക്കിയിട്ടുള്ളത്? ആ ധീരസാഹസികതയാണ് തകഴി കാണിച്ചിട്ടുള്ളത്. തോട്ടിക്കും മലയാള സാഹിത്യത്തിലിടമുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത വളരെ ശ്രദ്ധേയമായ ഒരു നോവലായിരുന്നു തോട്ടിയുടെ മകൻ അല്ലേ. ചുടലമുത്തു എന്ന് പറയുന്ന ഒരു തോട്ടി തൊഴിലാളി, അയാളുടെ മകനായ മോഹനൻ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ജീവിത ദുരിതങ്ങൾ എല്ലാം മനോഹരമായി വരച്ചു വയ്ക്കുന്ന നോവലാണ് തോട്ടിയുടെ മകൻ എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കൃതിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു തകഴിയെ ലോകപ്രശസ്തനാക്കിയ അദ്ദേഹത്തിൻ്റെ നോവലാണ് ചെമ്മീൻ. ആലപ്പുഴയിൽ തൃക്കുന്നപ്പുഴ കടപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച വളരെ പ്രസിദ്ധമായ നോവൽ ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തകഴിയുടെ നോവൽ ഏത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെമ്മീനാണ് ഉത്തരം അല്ലേ. അത് സിനിമയായിട്ടുണ്ട് അല്ലേ, വളരെ പ്രശസ്തമായ സിനിമയാണ് അത്. പ്രസിഡൻറ്റിൻ്റെ മെഡൽ നേടുന്നതുവരെ എത്തി എന്നുള്ളതാണ് ആ നോവലിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചെമ്പൻ കുഞ്ഞ് അല്ലേ, വള്ളവും വലയും സ്വന്തമാക്കാൻ, അയാളുടെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമാണ് വള്ളവും വലയും സ്വന്തമാക്കണം. അതിനെന്ത് സാഹസവും ചെയ്യുന്ന തൻ്റെ കുടുംബമൊന്നും അദ്ദേഹത്തിനൊന്നുമല്ല, അദ്ദേഹത്തിന് ആഗ്രഹം വള്ളവും വലയും സ്വന്തമാക്കണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹമാണ് അല്ലേ ആ ചെമ്പൻ കുഞ്ഞ്. പരീക്കുട്ടി കൊച്ചുമുതലാളി അല്ലേ, പരീക്കുട്ടി വളരെ ശ്രദ്ധേയമായ മധുവാണ് ആ സിനിമയിൽ പരീക്കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ കറുത്തമ്മ, മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും സ്ത്രീ കഥാപാത്രങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന കറുത്തമ്മ. പിന്നെ പളനി അല്ലേ, കറുത്തമ്മയെ വിവാഹം കഴിക്കുന്ന പളനി. നോവലിൻ്റെ അന്ത്യമാകുമ്പോഴേക്ക് ആഴക്കടലിൽ മത്സ്യവുമായി മല്ലിട്ട് മരണമടയുന്ന പളനിയുടെ ദയനീയ ചിത്രമാണ് നോവലിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇത് ഒരു തന്തുവിൽ ഒരു ഇതിവൃത്തത്തിൽ കോർത്തെടുത്തതാണ്. എന്താ ഇതിവൃത്തം? ആഴക്കടലിൽ പോകുന്ന മുക്കുവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയെന്ന് പറയുന്നത് ഇങ്ങ് കരയിൽ ജീവിക്കുന്ന മുക്കുവത്തിയുടെ ചരിത്രത്തിലാണ് എന്ന ഒരു കഥാതന്തുവിനെ, ഒരു മുക്കുവർക്കിടയിലുണ്ടായിരുന്നൊരു വിശ്വാസത്തെ വികസിപ്പിച്ചെടുത്ത് ലോകോത്തരമായൊരു നോവലാക്കി മാറ്റിത്തീർക്കുകയായിരുന്നു തകഴി ചെയ്തത്. ഓർക്കുക, ചെമ്മീൻ വളരെ പ്രശസ്തമായ സിനിമ. ഇനിയും അനേകം കഥാപാത്രങ്ങളുണ്ട് അതിൽ, നമ്മൾ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ആ ചെമ്മീൻ എന്ന സിനിമയ്ക്ക് പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ അതാണ് പ്രധാനം. പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ചെമ്മീനാണ്. അങ്ങനെ പല നിലയ്ക്കും ചെമ്മീൻ എന്ന രാമുകാരിയാട്ട് ഒരുക്കിയ ആ സിനിമ വളരെ പ്രശസ്തമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രശസ്ത നോവലാണ് ഏണിപ്പടികൾ. ഏണിപ്പടികൾ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു നോവലാണ്. കേശവപിള്ള അങ്ങ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന വലിയ ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് ഉയരങ്ങൾ ചവിട്ടിക്കയറാൻ ഏണിപ്പടിയായിട്ട് തീർന്നത് ആരാണ്? തങ്കമ്മയാണ്. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തങ്കമ്മയെ അയാൾ പല നിലയ്ക്കും തൻ്റെ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നതെല്ലാമുള്ള കഥയാണ്.
അച്ഛൻ പറഞ്ഞിട്ട് ആരെ കല്യാണം കഴിക്കുന്നു, കാർത്യായനിയെ കല്യാണം കഴിക്കുന്നു അല്ലേ. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, സർ സി പി കഥാപാത്രമാകുന്ന തകഴിയുടെ നോവലേത് എന്ന് എൽ ഡി സിയുടെ കുട്ടികളോട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സർ സി പി കഥാപാത്രമാകുന്ന ഒരു നോവൽ എന്നുള്ള നിലയിലും ഏണിപ്പടികൾ ശ്രദ്ധേയമാണ് അല്ലേ. കേശവപ്പിള്ള, തങ്കമ്മ, കാർത്യായനി എന്നീ കഥാപാത്രങ്ങളിലൂടെ വികസിക്കുന്ന നോവൽ. ഏറ്റവും ഒടുവിൽ ഈ കേശവപ്പിള്ള സർവീസിൽ നിന്ന് വിരമിക്കുന്നതും നിർബന്ധപൂർവം അയാൾ സർവീസിൽ നിന്ന് പിരിക്കുകയാണ് അദ്ദേഹത്തെ. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് തങ്കമ്മ ഒരു കുഞ്ഞുമായിട്ട് അയാളുടെ മുമ്പിലെത്തുന്നതും. അങ്ങനെ ഉദ്വേഗജനകമായൊരു അന്തരീക്ഷത്തിലാണ് ആ നോവലിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു നോവലാണ്, ഒരുപക്ഷെ ജ്ഞാനപീഠ പുരസ്കാരത്തോളം തകഴിയെ വളർത്തിയ ഒരു നോവലാണ് കയർ. കയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വലിയ നോവലാണിത്, വലിയൊരു നോവലാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ അത് വിലാസിനിയുടെ അവകാശികളാണ്. വിലാസിനിയുടെ അവകാശികൾ ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ആധുനിക മഹാഭാരതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോവലാണ് അവകാശികൾ. ഓർക്കണം നിങ്ങൾ ആ പേര്, അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. രണ്ടാമത്തേതെന്ന് വേണമെങ്കിൽ പറയാം വലിപ്പം കൊണ്ട്. അവകാശികൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും വലിയ നോവലായിരിക്കാം തകഴിയുടെ കയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1984 വയലാർ അവാർഡ് ലഭിക്കുന്ന കൃതി കൂടിയാണ് കയർ. 4 തലമുറകളുടെ കഥ പറയുന്ന വളരെ വിശാലമായൊരു അന്തരീക്ഷമുള്ള 1200 കൊല്ലക്കാലത്തെ കഥകൾ പറയുന്ന വലിയൊരു ക്യാൻവാസിലാണ് അല്ലേ വരുന്നത്. അത് ഈ ക്ലാസിപ്പേർ കൊച്ചുപിള്ള അതിലെ കഥാപാത്രമാണ്. ക്ലാസിപ്പേർ കൊച്ചുപിള്ള, ഈ ഭൂമി എരുമത്രമഠം എങ്ങാണ്ട അതിൻ്റെ പേര്, ആ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് വരുന്ന ക്ലാസിപ്പേർ കൊച്ചുപിള്ള, അയാൾ അവിടെ ആധിപത്യ സ്ഥാപിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുമെല്ലാം വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു നോവൽ എന്നുള്ള നിലയ്ക്ക് ഈ കയർ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കോടാന്ത്ര കുഞ്ഞമ്മ അതിലെ മറ്റൊരു കഥാപാത്രമാണ്. കേശവൻ അല്ലേ, ഇതെല്ലാമാണ് അതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അപ്പോൾ കയർ ഓർക്കുക, ബൃഹത്തായ നോവലാണ്. 1984 വയലാർ അവാർഡ് കിട്ടിയ നോവലാണ്. 1200 കൊല്ലക്കാലത്തിൻ്റെ സുദീർഘമായ കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന നോവലാണ് അല്ലേ. 4 തലമുറകൾ കടന്നു പോകുന്നുണ്ട് നോവലിലൂടെ അല്ലേ. ബംഗാളി നോവൽ, ബംഗാളിലെ ചില നോവലുകളൊക്കെ ആയിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. കാട് അളന്ന് തിട്ടപ്പെടുത്താൻ വരുന്ന സത്യനാരായണനെ പോലെയാണ് ക്ലാസിപ്പേർ കൊച്ചുപിള്ള എന്നുള്ള വിലയിരുത്തലുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്ര നമ്മൾ വിപുലമായി പോകേണ്ടതില്ല. നിങ്ങൾ ഈ നോവലും അതിലെ കഥാപാത്രങ്ങളെയെല്ലാമാണ് നമുക്ക് പഠിച്ച് വെക്കേണ്ടത്. അത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഓർക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കഥ നമ്മൾ നേരത്തെ പറഞ്ഞു, സാധുക്കൾ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഥയാണ്. പക്ഷേ ഏറ്റവും പ്രസിദ്ധമായ കഥയെന്ന് പറയുന്നത് ആദ്യകാല കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. ഈ പേരിൽ മലയാളത്തിൽ വേറെയും ചില കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റു പലരും എഴുതിയിട്ടുള്ള. ഇത് വെള്ളപ്പൊക്കത്തിൽ വളരെ പ്രസിദ്ധമായൊരു കഥയാണ്. ഈ ചേന്നപ്പറയൻ, ചേന്നൻ പറയൻ ആണ് ചേന്നൻ പറയൻ അതിലെ കഥാപാത്രം. പക്ഷേ ആ നോവൽ ഏറ്റവും പ്രസിദ്ധമാകുന്നത് അതിലെ നായ എന്ന കഥാപാത്രത്തെയാണ് അല്ലേ. ഈ കുട്ടനാട്ടിൽ വെള്ളം കയറുന്നതും ഓരോരുത്തരും തങ്ങളുടെ സമ്പാദ്യമെല്ലാം എടുത്ത് വള്ളത്തിലിട്ടുകൊണ്ട് രക്ഷപ്പെടുന്നതുമെല്ലാമാണ് അന്തരീക്ഷം. എവിടെയും വെള്ളമാണ് അല്ലേ. എല്ലാ കിടപ്പാടങ്ങളും നഷ്ടപ്പെട്ട് ഉള്ളതെല്ലാം കയ്യിൽ പെറുക്കിയതെടുത്ത ആൾ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ചേന്നൻ പറയൻ അങ്ങനെ രക്ഷപ്പെടുമ്പോൾ അവൻ്റെ നായ അവൻ്റെ കുടിൽ തന്നെ ആവുന്നതും ഈ പറയൻ്റെ, ചേന്നപ്പറയൻ്റെ പിന്നെ സ്വത്ത് എടുത്തു പോകാൻ വരുന്ന ആളുകളെയെല്ലാം നായ ആട്ടിയോടിക്കുന്നതും വെള്ളം ഇങ്ങനെ കയറി വരുന്നതും അവസാനം ഈ വീടും കൂര ഈ വീടും മുങ്ങും അല്ലെങ്കിൽ ഈ കൂരയും മുങ്ങും എന്ന ഘട്ടത്തിലെത്തുകയും ഈ നായ അവിടെ ചത്തുമലയ്ക്കുന്നതുമെല്ലാമായിട്ടുള്ള തൻ്റെ യജമാനെ സ്വത്ത് കാക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം ഈ ജീവിതം മുഴുവൻ വിനിയോഗിച്ചിട്ടുള്ള യജമാന സ്നേഹം കാണിച്ചിട്ടുള്ള വിശ്വസ്തനായ ഒരു നായ കഥാപാത്രമാകുന്ന മലയാളത്തിലെ ശ്രേഷ്ഠമായ കഥകളിലൊന്നാണ് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ.
മറ്റ് കഥാപാത്രങ്ങൾ മറ്റ് നായകഥകളെ കഥാപാത്രമാകുന്ന കഥകളെല്ലാം മലയാളത്തിലുണ്ട് അല്ലേ. ശേഖൂട്ടി എന്നൊരു നോവലുണ്ട്, കഥയുണ്ട്, ഒരു മലയാളത്തിലെ ഒരു പ്രസിദ്ധ കഥയാണ് ശേഖൂട്ടി. അതേപോലെ ടോമി മലയാളത്തിലെ ശക്തമായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നായകളെ കഥാപാത്രമാക്കിക്കൊണ്ടുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കഥയാണ് ഏത്? വെള്ളപ്പൊക്കത്തിലെന്ന് ഓർക്കുക. ഇനി മറ്റൊരു പ്രസിദ്ധമായ കൃതി, ഇത് ഒരു നാടക വിഭാഗത്തിൽ വരുന്ന കൃതിയാണ്. തോറ്റില്ല, തകഴി എഴുതിയ നാടകമാണ് തോറ്റില്ല എന്നുള്ളത് അല്ലേ. അത് ഈ കുട്ടനാടിൻ്റെ വയലാർ സമര പശ്ചാത്തലത്തിലൊക്കെ വരുന്ന ഒരു കൃതിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു യാത്രാവിവരണമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ മറ്റൊരു കൃതിയാണ് അമേരിക്കൻ തിരശ്ശീല. അമേരിക്കൻ തിരശ്ശീല അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാവിവരണ കൃതിയാണ്, ഒരു സഞ്ചാര സാഹിത്യ കൃതിയാണ്. അക്കാലഘട്ടത്തിൽ സഞ്ചാര സാഹിത്യ കൃതികളെല്ലാം വളരെ പ്രസിദ്ധമാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യ കൃതികളെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് സഞ്ചാര സാഹിത്യ കൃതികൾക്ക് അത്ര വലിയ ഒരു പ്രചാരമില്ല. കാരണം ഇന്ന് എവിടെയും ആർക്കും ഏത് ലോകരാജ്യത്തും ആർക്കും എളുപ്പം പോയി സഞ്ചരിച്ച് കാണാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്നാൽ അതിനൊന്നും സൗകര്യമില്ലാത്ത കാലഘട്ടത്ത് തകഴി നടത്തിയ യാത്രയുടെ ഒരു വിവരണമാണ്, അനുഭവമാണ് അമേരിക്കൻ തിരശ്ശീല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചെമ്മീൻ യുനെസ്കോ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയ മലയാളത്തിലെ ഒരു നോവൽ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. യുനെസ്കോ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയ മലയാളത്തിലെ ഒരു നോവൽ എന്നുള്ള നിലയ്ക്ക് ചെമ്മീൻ ഓർത്ത് വയ്ക്കേണ്ടതാണ്. ചലച്ചിത്രമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതിലാദ്യം ചലച്ചിത്രമാക്കിയത് രണ്ടിടങ്ങഴിയാണ്, പിന്നെ ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ എന്നിവ തകഴിയുടെ ചലച്ചിത്രമാക്കപ്പെട്ടിട്ടുള്ള നോവലുകളാണ് അല്ലേ. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ ഇത്തരണത്തിൽ ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. മലയാളത്തിലെ പ്രശസ്ത നോവലുകളെല്ലാം തന്നെ ചലച്ചിത്രമായിട്ടുണ്ട്, എത്രയോ നോവലുകൾ. ഇതെവിടെയാണ് ആരംഭിക്കുന്നത്? മലയാളത്തിലെ ആദ്യമായി ചലച്ചിത്രമാക്കപ്പെട്ട നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ, സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവൽ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. അത്തരത്തിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ ഈ നോവലിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. ഇനി 1985 രാഷ്ട്രം പത്മഭൂഷൺ ബഹുമതി നൽകി തകഴി ആദരിക്കുകയുണ്ടായി അല്ലേ. 1985 തകഴിക്ക് പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിക്കുന്നത് എന്നും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. പിന്നീട് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് അഞ്ചു പെണ്ണുങ്ങൾ, തകഴിയുടെ ഈ കഥയെ എടുത്തിട്ടാണ്, ഇതിൽ നിന്ന് നാല് കഥകൾ എടുത്തിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ വരുന്നത്. ഏതാണ്? നാലു പെണ്ണുങ്ങൾ അല്ലേ, നാലു പെണ്ണുങ്ങൾ. അതിൽ നിന്ന് അടൂർ കഥ സ്വീകരിക്കുന്നത് തകഴിയുടെ കഥകളിൽ നിന്നാണ് അല്ലേ. നാല് പെണ്ണുങ്ങൾ, അതിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അത് സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ അത് നിങ്ങൾ ഇക്കൂട്ടത്തിൽ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. നാല് പെണ്ണുങ്ങൾ എന്നുള്ള സിനിമ കൂട്ടത്തിൽ ഓർമ്മിക്കുക. അതിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇനി തകഴിക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു മികച്ച പുരസ്കാരമാണ് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കിട്ടിയിട്ടുള്ള മലയാളത്തിലെ നോവലിസ്റ്റാണ് തകഴി ശിവശങ്കരപിള്ള അല്ലേ. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാർക്ക് കിട്ടുന്ന സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് അല്ലേ, അത് മറ്റ് പല സാഹിത്യകാരന്മാർക്കും ലഭിച്ചിട്ടുണ്ട്, ഓർക്കണം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മലയാളത്തിലെ ഗദ്യ മഹാകവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് അല്ലേ. ഗദ്യ മഹാകവി എന്ന് വിശേഷിപ്പിക്കുന്നതും തകഴിയാണ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പുന്നപ്ര വാരാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന നോവൽ ഏത് എന്ന് ചോദിച്ചാൽ തലയോടാണ്.
പുന്നപ്രവാല പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള നോവലാണ് തലയോട്. അപ്പോൾ തകഴിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തുവെക്കേണ്ടതാണ്. മലയാളത്തിലെ പ്രശസ്തനായ അല്ലേ അന്താരാഷ്ട്ര പ്രശസ്തനായ നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ ഇക്കാലത്തും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന നോവൽ തന്നെയാണ് തകഴിയുടേത്. അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെ നമ്മൾ നടത്തിയ ഒരു ചെറിയ സഞ്ചാരമാണ് ഇത്. നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായും.